കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ടുഡേ വിൽ സ്റ്റാർട്ട് വിത്ത് അനദർ ചാപ്റ്റർ, ഇറ്റ്സ് കോൾഡ് അറേസ്. അപ്പോൾ അറേസ് എന്നുള്ളത് ഒരു പുതിയ കൺസെപ്റ്റാണ്. അറേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ്, അത് അറേസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, അറേസും വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വർഷം നമ്മൾ വേരിയബിൾസ് എന്തായിരുന്നെന്നും അതെങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്നും പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഇൻറ്റ് എ എന്ന് എഴുതി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നത് ഒരു വേരിയബിളിൻ്റെ നെയിമാണ്. എ ഇസ് എ വേരിയബിൾ നെയിം. ആൻഡ് ദിസ് ഇൻറ്റ് റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ഡേറ്റ ടൈപ്പ്. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പാണ് ഇൻറ്റ്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അപ്പോൾ ആവറേജിൻ്റെ അകത്ത് നമുക്ക് 20.5 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്. നമുക്കറിയാം 20.5 എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പാണ്? ഫ്ലോട്ടാണ്. അപ്പം നമ്മൾ എ വി ജി എന്നുള്ള വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ആദ്യം ഡേറ്റ ടൈപ്പ് ഫോളോഡ് ബൈ വേരിയബിളിൻ്റെ പേര്. വേരിയബിളിൻ്റെ പേര് ഈ കേസിൽ എ വി ജി ആണ്. ഇങ്ങനെ ഒരു സെമി കോളം. ക്ലിയർ ആണോ? ഇനി നമുക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ അകത്ത് 25 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. അതായത് ഈ ഒരു കേസിൽ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്തൊരു വാല്യൂവും കൂടെ സ്റ്റോർ ചെയ്യണം. അതിനെ ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ 25 എന്നുള്ള വാല്യൂ ഒരു ഇൻ്റ് ആണ് അല്ലേ, ഒരു പൂർണ്ണസംഖ്യയാണ്. അപ്പം നമ്മളത് എങ്ങനെ സ്റ്റോർ ചെയ്യും? ഇൻ്റ്, കാരണം ആദ്യം ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു, പിന്നെ വേരിയബിളിൻ്റെ പേര് ഈ കേസിൽ മാർക്ക് എന്നാണ്, ഇതിനെ അസൈൻസ് ടു എന്നാണ് പറയുന്നത്, 25. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ്, മാർക്ക് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ പേര്, അവിടെ ഒരു ഇനീഷ്യലൈസേഷൻ ഒരു വാല്യൂ കൂടെ കൊടുത്തേക്കുവാണ്. ഇത് മെമ്മറിയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമ്മറിയിൽ ഈ മാർക്കെന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 4 ബൈറ്റ് മാറ്റിവെക്കും. ഇതെങ്ങനെയാണെന്നറിയാമോ? കാരണം ഇൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബൈറ്റാന്ന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റെന്ന് പറഞ്ഞാൽ 4 ബൈറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇൻറ്റ് മാർക്ക് അസൈൻസ് ടു 25 എന്നിങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ മെമ്മറി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് മാർക്കെന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 4 ബൈറ്റ്സ് മാറ്റിവെക്കും. നമുക്കറിയാം ഫ്ലോട്ട് ആണെങ്കിലും 4 ബൈറ്റാണ്. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പം നമുക്ക് 5 വാല്യൂസ് സ്റ്റോർ ചെയ്യണം. നമുക്ക് 5 വാല്യൂസിന് നമുക്ക് 5 വേരിയബിളിൻ്റെ പേര് പറയാം. എ ബി സി ഡി ഇ, ഇങ്ങനെ 5 വേരിയബിൾ സ്റ്റോർ ചെയ്യണം. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇതെങ്ങനെ ഡിക്ലെയർ ചെയ്യാം? 2 രീതി ഡിക്ലെയർ ചെയ്യാം. 1, ഇൻ്റ് എ, അടുത്ത ലൈനിൽ ഇൻ്റ് ബി, അടുത്ത ലൈനിൽ ഇൻ്റ് സി, അടുത്ത ലൈനിൽ ഇൻ്റ് ഡി, അടുത്ത ലൈനിൽ ഇൻ്റ് ഇ, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യും. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ടതാണ്. എന്നാൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പം ഒരു നല്ല പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, അത് ഏറ്റവും ചെറുതാക്കാനാണ് നോക്കുന്നത്, അതിൻ്റെ ലെങ്ത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്? ഇൻ്റ് എ കോമ ബി കോമ സി കോമ ഡി കോമ ഇ എന്നെഴുതും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് എന്താന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സിൻടാക്സ് എന്താ? നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. ഇൻ്റ് മാർക്ക് എന്ന് കൊടുത്തു. നേരത്തെ പറഞ്ഞു സിൻടാക്സ് നമ്മൾ എഴുതാൻ പോവാം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താണ് ഇൻ്റ്? ഇൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ആണല്ലോ. മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ നെയിം, വേരിയബിളിൻ്റെ പേരാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ്? വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ഡേറ്റ ടൈപ്പ് സ്പേസ് ഇട്ടിട്ട് വേരിയബിളിൻ്റെ നെയിം. നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം.
അതിൻ്റെ ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും? ക്യാരക്ടർ സ്റ്റുഡൻറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ വേരിയബിൾ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ചില അവസരങ്ങളിൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. കാരണം വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ഉദാഹരണത്തിന്, 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമ്മൾ സ്റ്റോർ ചെയ്തെന്ന് വെച്ചു. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? ഇൻഡ് എ കോമ ബി കോമ സി കോമ ഡി കോമ ഇ എന്ന് എഴുതി കൊടുത്തു. അതിന് പകരം നമുക്ക് 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് വേരിയബിളിൻ്റെ പേര് മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? മാർക്ക് 1 കോമ മാർക്ക് 2 കോമ മാർക്ക് 3 കോമ മാർക്ക് 4 കോമ മാർക്ക് 5 ഇങ്ങനെ കൊടുക്കുവാണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയാലറിയാം, ഈ ഇൻഡെന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് മാർക്ക് 1 മാർക്ക് 2 അങ്ങനെ മാർക്ക് 5 വരെയുള്ളത് വേരിയബിളിൻ്റെ പേരാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ 50 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വേരിയബിൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽറ്റി എന്താണ്. ഇവിടെ എത്ര വേരിയബിൾ വേണ്ടി വരും? നമ്മുടെ ക്ലാസ്സിലെ 50 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ എത്ര വേരിയബിൾ വേണ്ടി വരും? ഓഫ് കോഴ്സ് 50 വേരിയബിൾസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇൻഡ് മാർക്ക് 1 കോമ മാർക്ക് 2 കോമ മാർക്ക് 3 കോമ അങ്ങനെ ഇതെല്ലാം എഴുതി 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 അവസാനം മാർക്ക് 50 എന്ന് വരെ എഴുതണം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേരിയബിൾ യൂസ് ചെയ്യുന്നതിൻ്റെ അകത്തെ ഒരു ഒരു ഡിഫിക്കൽറ്റി മനസ്സിലായി കാണും. നമുക്ക് കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അത്രയും വേരിയബിളിനെയും എഴുതുക അത് ഒരു ടീഡിയസ് പ്രോസസ്സാണ്, അതൊരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, നമ്മൾ 50 എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോഴത്തേനാണ് നമ്മുടെ സ്കൂളിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ മുഴുവൻ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു 250 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എത്ര വേരിയബിൾ വേണ്ടി വരും? 250 വേരിയബിൾസ് ഓഫ് കോഴ്സ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇൻഡ് മാർക്ക് 1 മാർക്ക് എന്നുള്ളതാണ് വേരിയബിളെങ്കിൽ മാർക്ക് 1 കോമ മാർക്ക് 2 കോമ അങ്ങനെ നമ്മൾ എത്ര വരെ എഴുതണം? മാർക്ക് 250 വരെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം മനസ്സിലായി. കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും അത് വേരിയബിൾ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അത്ര എളുപ്പമല്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് ഒരു ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 5 മാർക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ 5 വേരിയബിൾ വേണം. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് പ്രോഗ്രാം കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേറൊരു കൺസെപ്റ്റ് മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉണ്ട്. അതിന് പറയുന്ന പേര് അറേസ് എന്നാണ്. അറേസ്, ഓക്കെ, എന്താണ് അറേസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അറേയുടെ ഡെഫിനിഷൻ നോക്കാം. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ. അറേയുടെ ഡെഫിനിഷൻ ഇത് നമുക്ക് എപ്പോഴും വേണ്ടിയതാണ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സോ വാട്ട് ഈസ് അൻ അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് placed in contiguous memory location. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള തുടർച്ചയായിട്ടുള്ള മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. അറേയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഈസ് യൂസ് ടു സ്റ്റോർ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ കണ്ടിഗ്യൂസ് എന്നുള്ളതിൻ്റെ അർത്ഥം അടുത്തടുത്തുള്ളതെന്നാണ്, തുടർച്ചയായിട്ട് വരുന്നതെന്നാണ്, കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്ന്, അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഡേറ്റ ടൈപ്പ്, അതിൻ്റെ മെമ്മറി കണ്ടിഗ്യൂസ് ആണെന്ന് പറഞ്ഞു. കണ്ടിഗ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളത്. ക്ലിയർ ആണോ? നമ്മളിത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് 50 സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം വേരിയബിൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇൻഡ് 50 സ്റ്റുഡൻസിൻ്റെ മാർക്കാണെങ്കിൽ മാർക്ക് 1 കോമ മാർക്ക് 2 അങ്ങനെ മാർക്ക് 50 വരെ വേണ്ടി വരും അല്ലേ. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. അത് വേരിയബിൾ വെച്ചാണ് നമ്മൾ എങ്ങനെ എഴുതും? ഇൻഡ് മാർക്ക് 1 കോമ മാർക്ക് 2 കോമ മാർക്ക് 3 കോമ അങ്ങനെ എവിടം വരെ വരും? മാർക്ക്
ടെൻ വരെ വരും, ടെൻ സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ. എന്നാലും നമ്മളിതിനെ അറേ ആക്കി ചെയ്യാൻ പോവുകയാണ്. അറേ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാം. ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാമോ? ഇത് എഴുതുന്നത് ഇൻ്റ്, കാരണം ആദ്യം ഡേറ്റ ടൈപ്പ് തന്നെ അറേയുടെ പേര് നമുക്ക് മാർക്കെന്ന് കൊടുക്കാം. ഇനി നോക്കുക, വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് വേണ്ടിയ സൈസ് കൊടുക്കുക. 10 സ്റ്റുഡൻസിൻ്റെ ആണല്ലോ, അപ്പം 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ. കണ്ടോ, നമ്മൾ അറേ യൂസ് ചെയ്തപ്പോൾ നോക്കിക്കേ, ഇത്രയും ഒരു വലിയൊരു കാര്യത്തിനെ നമ്മൾ ഇത്രയും ചെറിയൊരു ഭാഗത്തിലേക്ക് മാറ്റി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇൻ്റെന്ന് പറഞ്ഞാൽ എന്താ. ഇൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ്. ക്ലിയർ ആണോ? ഇനി നോക്കുക, ഈ മാർക്കെന്ന് പറഞ്ഞാൽ എന്താ? അറേയുടെ പേരാ, അറേയുടെ പേര്. ഇനി നോക്കുക, ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്താണെന്നാണ് പറഞ്ഞത്? സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ അകത്തെ എലമെൻസിൻ്റെ എണ്ണം, അതിനെ സൈസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് സെമി കോളനിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒരു തവണയും കൂടെ അറേയുടെ ഡെഫിനിഷൻ നോക്കാം. അറേയുടെ ഡെഫിനിഷൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ വരണം. ഒന്ന്, അറേക്കകത്ത് സെയിം ഡേറ്റ ടൈപ്പേ പറ്റൂ. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ സെയിം ഡേറ്റ ടൈപ്പ് ഇൻ, ആ വേർഡ് എന്തായിരുന്നു? കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻ, കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, നമുക്ക് അറിയെന്താണെന്ന് നമുക്കൊരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനിൽ നോക്കാം. 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ അറേ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി കാണും. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, അറേ എങ്ങനെ എഴുതുന്നത്? ഇൻ്റ്, അറേക്ക് എന്ത് വേണേലും പേര് കൊടുക്കാം. മാർക്ക്, ഇൻ്റ് മാർക്ക്. ഇനി എന്ത് ചെയ്യും? സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ്. ക്ലിയർ ആണോ? പിന്നെ എന്ത് കാണും? സെമി കോളം കാണും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? മെമ്മറിക്കുള്ളിൽ തുടർച്ചയായിട്ടുള്ള 10 ലൊക്കേഷൻ മാറ്റി വെക്കും. നമ്മൾ കണ്ടിഗ്യൂസ് എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്, തുടർച്ചയായിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു 3 കിട്ടി, അല്ലെങ്കിൽ 4 കിട്ടി, പിന്നെ കുറച്ച് സ്പേസ്, അങ്ങനല്ല, തുടർച്ചയായിട്ട് 10 സ്പേസ് റിസർവ് ചെയ്ത് വെക്കും, മാറ്റി വെക്കും. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്ന മാർക്ക്, ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ മാർക്ക് ഈ ലൊക്കേഷനിലായിരിക്കും വരുന്നത്, ഫസ്റ്റ് ലൊക്കേഷനിൽ. അടുത്തത് വേറൊരു മാർക്കാന്ന് വെച്ചോ അടുത്ത ലൊക്കേഷനിൽ, അടുത്തത് അടുത്ത ലൊക്കേഷനിൽ, അങ്ങനെ 10 ലൊക്കേഷൻ വരെ ഡേറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഡേറ്റ ടൈപ്പാണോ സ്റ്റോർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പാണോ സ്റ്റോർ ചെയ്യുന്നത്? സെയിം ഡേറ്റ ടൈപ്പ് അല്ലേ. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും, എന്താണ് സെയിം ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കുക, ഈ അറേക്കകത്ത് ഞാൻ ഈ രണ്ടാമത്തെ മാർക്ക് 25.5 എന്ന് കൊടുക്കുമെന്ന് വെച്ചു. ഇത് തെറ്റാണ്. കാര്യം എന്താണെന്നറിയാമോ? 25.5 എന്ന് പറയുന്ന എന്ത് ഡേറ്റ ടൈപ്പാണ്? ഫ്ലോട്ടാണ്, ആണല്ലോ. പക്ഷെ അറേ ഡിക്ലെയർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഇൻ്റായിട്ടാണ്. അപ്പം ഇൻ്റായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അറേയുടെ ഈ മാർക്ക് എന്ന് പറയുന്ന അറേയുടെ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആയതുകൊണ്ട് ഈ അറേക്കകത്തെ എല്ലാ വാല്യൂസും ഇൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊരു അറേ ആണോ അല്ലയോ? ഇതൊരു അറേ അല്ല. ക്ലിയർ ആണോ? എന്നാൽ നമുക്ക് 10 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് കാണണം. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റുള്ള ഫ്ലോട്ടിംഗ് നമ്പേഴ്സാണ് വേണ്ടി. 10 സ്റ്റുഡൻസിൻ്റെ ആവറേജ് കാണണം. എങ്ങനെയായിരിക്കും അറേ എഴുതുന്നതെന്ന് പറയാമോ? ഫ്ലോട്ട്. നമുക്ക് അറേക്കൊരു പേര് കൊടുക്കാം. ഇനി എങ്ങനെയാണ് 10 സ്റ്റുഡൻസിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന അറേയിൽ എങ്ങനെയാണ്? സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മളിങ്ങനെ എഴുതും. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ അകത്തെ വാല്യൂസ് എന്തായിരിക്കും? എല്ലാ വാല്യൂസ് ഫ്ലോട്ടായിരിക്കും അല്ലേ. കാര്യം എന്താണ്? ഈ അറേയുടെ ഡേറ്റ ടൈപ്പ് എന്താ? ഫ്ലോട്ടാണ്. അപ്പോൾ 10, ഇത് ഒരു അറേ അല്ല ഈ കേസിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റീജർ ആയിപ്പോയി. പക്ഷേ അറേ AVG എന്ന് പറയുന്ന അറേയുടെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ടാണ്. അതുകൊണ്ട് എങ്ങനെ എഴുതണം? എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് വേണം. ക്ലിയർ ആയോ? ഇവിടെ എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് വെച്ചേ എഴുതാൻ പറ്റൂ. കാര്യം നമ്മൾ ഈ ഡേറ്റ ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഫ്ലോട്ടായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെ വാല്യൂസ് എല്ലാം ഫ്ലോട്ടായിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? ഇതിൻ്റെ അകത്തെ വാല്യൂസ് എല്ലാം ഫ്ലോട്ടായിരിക്കും. ഓക്കെ,
അപ്പം ഇതാണ് അറേ. നമുക്കൊന്നും കൂടെ അറേയുടെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് അറേ എന്ന് പറഞ്ഞാൽ, അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ്, രണ്ട് പോയിന്റ്സ് ആണ് വേണ്ടി. ഒന്ന്, അറേ ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ സെയിം ഡാറ്റ ടൈപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ, കണ്ടിഗ്യൂസ്, തുടർച്ചയായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ. അതെന്താണെന്ന് കൂടെ പറയാം. ഡേറ്റ സ്റ്റോർ ചെയ്തപ്പോഴത്തേന് ഇവിടുത്തെ രണ്ട് സ്പേസ് വേക്കൻ്റ് ആയെന്ന് വെച്ചു, ഇവിടെ ഒന്നും വാല്യൂ ഇല്ല, ഇതൊരു അറേ അല്ല. അറേക്കകത്ത് ഇങ്ങനെ വാല്യൂസ് കൊടുക്കുന്നത് തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനിലായിരിക്കണം. തുടർച്ചയായിട്ടുള്ള ലൊക്കേഷന് നമ്മളൊരു പേര് നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണെന്നറിയാമോ? സീക്വൻഷ്യലാണ്. അപ്പോൾ അറേക്കകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് സീക്വൻഷ്യലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിലേക്ക് വരാം. നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളിലേക്ക് വരാം. ആദ്യം കണ്ട എക്സാമ്പിൾ ഏതായിരുന്നു? മാർക്ക് സ്റ്റോർ ചെയ്യാനായിരുന്നു അല്ലേ. 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് അല്ലേ, 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ ആണല്ലോ. ഈ അറേ ഇൻ്റെ മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ 10 എന്നല്ലേ. ഇത് റീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ, ഇത് വായിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇൻ്റെ മാർക്ക് ഓഫ് 10 എന്നാണ് വായിക്കേണ്ടി. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ഇൻ്റെ മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ 10 എന്ന് എഴുതും. പക്ഷേ ഇത് റീഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇൻ്റെ മാർക്ക് ഓഫ് 10. നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കുക. ഈ അറേ കൂടെ ഒരു അറേ എഴുതാൻ പോവുകയാണ്. ടോട്ടൽ 50 സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ നമുക്കറിയാം ഇൻ്റാന്ന് വിചാരിക്കുക. അത് അറേയിൽ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇൻ്റെ, അറേയുടെ പേര് ടോട്ടൽ എന്ന് പറഞ്ഞു. ഇനി വിതിൻ സ്ക്വയർ ബ്രാക്കറ്റ് അതിൻ്റെ സൈസ്. ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും പറയാമോ? ഇൻ്റെ ടോട്ടൽ ഓഫ് 50 എന്നാണ് വായിക്കുന്നത്. ക്ലിയർ ആണോ? ഈ അറേ എഴുതുന്നത് എങ്ങനെയാണ്, പക്ഷെ വായിക്കുന്നത് എങ്ങനെയാണ്, റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റെ ടോട്ടൽ ഓഫ് 10. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഈ അറേക്കകത്ത് ആദ്യത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന എവിടെയാണെന്നാണ് പറഞ്ഞേ? ഈ ഫസ്റ്റ് ലൊക്കേഷൻ അല്ലേ, സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് ലൊക്കേഷൻ, അങ്ങനെ ലാസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് ലാസ്റ്റ് ലൊക്കേഷൻ. ഇനി അറേയിലെ എലമെൻ്റ് സ്റ്റോർ ചെയ്യുന്ന, അറേയിലെ എലമെൻസിൻ്റെ, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെൻസിൻ്റെ പൊസിഷന് പറയുന്ന പേര് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ്. അതിന് പറയുന്ന പേര് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ്. എന്താണെന്ന് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്നും കൂടെ പറയുകയാണ്, എന്താ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പോവാണ്? പൊസിഷൻ ഓഫ് എലമെൻസ് ഇൻ ആൻ അറേ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ഒന്നും കൂടെ പറയാൻ പോവാണ്. വാട്ട് ഈസ് ആൻ ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊസിഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആൻ അറേ ഈസ് കോൾഡ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. നോക്കുക, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പൊസിഷൻ ഇതാണ്, ഈ കാണുന്ന പൊസിഷനാണ്. നമുക്ക് അതിനെയാണ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ അറേയുടെയും സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആയിരിക്കും. അതായത് 10 പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് 10 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അടുത്തത് ഈ 25 എന്ന് പറയുന്ന എവിടെ വരും? 1 വരും. 30 എന്ന് പറയുന്ന 2 വരും. ഓക്കെ, അങ്ങനെ ഈ 30 എന്നുള്ള എത്രാമത്തെ ലൊക്കേഷന് വരും എന്ന് പറയാമോ? 30 എന്നുള്ളത് 9th ലൊക്കേഷനിൽ വരും. അതിനെ ഇൻഡെക്സ്. അപ്പം ലാസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് 9th ഇൻഡെക്സിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഏത് അറേയുടെയും എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷൻ തൊട്ട് സീക്വൻഷ്യലാ എന്ന് പറഞ്ഞു. ആ അറേയിലെ എലമെൻറ്റ്, ഇതിൻ്റെ അകത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 10, 25, 30, 45, up to 30. ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊസിഷന് പറയുന്ന പേര് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഫസ്റ്റ് ആ ഇൻഡെക്സ് ഈ അറേയിലെ അല്ലെങ്കിൽ ഏത് അറേയിലെയും ഡിഫോൾട്ടായിട്ട് ഏതായിരിക്കും? 0 ആയിരിക്കും. 0 to 9 വരെ നോക്കുക. 0 നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് തന്നെ വരും അല്ലേ. ഇൻക്ലൂഡിങ് 0 ചെയ്താൽ 10 എന്ന് വരും. അപ്പോൾ നോക്കുക, ഈ അറേക്കകത്ത് ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്ന ഇൻഡെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 0. ലാസ്റ്റ് ഇൻഡെക്സ് ഏതായിരിക്കും? ലാസ്റ്റ് ഇൻഡെക്സ് 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെ നോക്കാം. ഇൻ്റെ ടോട്ടൽ ഓഫ് 50, ഇത് വായിക്കുന്നത് അങ്ങനെയാണല്ലോ. ഇൻ്റെ ടോട്ടൽ ഓഫ് 50 എന്ന് പറയുന്ന ഒരു അറേ, ഇൻ്റെ ടോട്ടൽ ഓഫ് 50 എന്ന് പറയുന്ന ഒരു അറേക്കകത്ത് ഫസ്റ്റ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇൻഡെക്സ് എത്രയായിരിക്കും? 0. ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് ഈസ് പറയാമോ? 49. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കൊണ്ട് നിർത്താം.
നമ്മളിപ്പോൾ ഒന്നും കൂടെ അറേയുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കിയിട്ട് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. സോ വട്ട് ഈസ് ആൻ അറേ? അറേ ഈസ് യൂസ് ടു സ്റ്റോർ സെയിം ഡേറ്റ ടൈപ്പ് ഇൻ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കുക, ആ എക്സാമ്പിൾ വെച്ച് നോക്കുക. ഇൻ്റെ നം ഓഫ് ടെൻ, ഇവിടെ നോക്കുക, ഇൻ്റെ നം ഓഫ് ടെൻ. ഇതിൻ്റെ അകത്ത് അറേയുടെ പേര് എന്താന്ന് പറയാമോ? അറേയുടെ പേര് നം. ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസാണ്. ക്ലിയർ ആണോ? ഇതിൻ്റെ അകത്ത് നോക്കിക്കുക, ഇത് നമ്മൾ കണ്ടോ, 10 പൊസിഷൻ ഉണ്ട്. കൗണ്ട് ചെയ്താൽ അറിയാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 8, തുടർച്ചയായിട്ടുള്ള 10 പൊസിഷൻ ഉണ്ട്. ഇവിടെ നോക്കുക, ഇതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് എന്താന്ന് നോക്കിക്കുക, 0. ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണ്? 9. ഈ പൊസിഷന് പറയുന്ന പേര് നം ഓഫ് സീറോ എന്നാണ്. നം ഓഫ് സീറോ, നം എന്ന് പറഞ്ഞാൽ എന്താ? അറേയുടെ പേര്. അതായത് ഇതിൻ്റെ അർത്ഥം നം എന്ന് പറയുന്ന അറേയിലെ സീറോ എന്ന് പറയുന്ന ഇൻഡെക്സ് ഇതെന്തായിരിക്കും വായിക്കുന്നത്? നം ഓഫ് 1. അതിൻ്റെ അർത്ഥം എന്താ? നം എന്ന് പറയുന്ന ഈ അറേയിലെ 1 എന്ന് പറയുന്ന പൊസിഷൻ. ഇതോ നം എന്ന് പറയുന്ന അറേയിലെ, നം എന്ന് പറഞ്ഞാൽ നമ്പർ എന്നുള്ളതിനാണ്, 9th പൊസിഷൻ. ക്ലിയറായോ? അപ്പോൾ ഇൻഡെക്സിന് വേറൊരു പേരുണ്ട്. എന്താണ്? ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് അല്ലെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം? എന്താണ്? നമ്മൾ പറഞ്ഞു ദ പൊസിഷൻ ഓഫ്, പറയാമോ, ഓർക്കുന്നുണ്ടോ? ദ പൊസിഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആൻ അറേ ഈസ് കോൾഡ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം. ഇത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമ്മൾ പുതിയ കൺസെപ്റ്റ് ആയതുകൊണ്ട് 2-3 തവണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് എടുക്കും. അപ്പോഴത്തേന് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു ഓൾ.